നടി മാലാ പാർവതി അമ്മ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിൽ നിന്ന് രാജിവെച്ചു. പീഡനക്കേസ് പ്രതിയായ നടൻ വിജയ് ബാബുവിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. വിജയ് ബാബുവിനെ പുറത്താക്കണമെന്ന സമിതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ മാറി നിൽക്കുന്നു എന്ന വിജയ് ബാബുവിന്റെ അപേക്ഷ അമ്മ സ്വീകരിക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് മാലാ പാർവതി രാജിവെച്ചത്. താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് വിജയ് ബാബു. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയതിൽ ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി സ്വമേധയാ അന്വേഷണം നടത്തിയിരുന്നു. ബുധനാഴ്ച ചേർന്ന ICC യോഗത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടും സംഘടനയ്ക്ക് സമർപ്പിച്ചിരുന്നു. വ്യവസായി MA യൂസഫ് അലിക്കെതിരെ പറഞ്ഞതിൽ തെറ്റുപറ്റിയെന്ന് PC ജോർജ്. താൻ പരാമർശം പിൻവലിക്കുകയാണെന്നും PC ജോർജ് പറഞ്ഞു. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് PC ജോർജ് ഇക്കാര്യം പറഞ്ഞത്. അറസ്റ്റിന് കാരണമായ പരാമർശങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്ന് PC ജോർജ് പറഞ്ഞു. തീവ്രവാദികൾക്കുള്ള പിണറായി സർക്കാരിന്റെ റംസാൻ സമ്മാനമാണ് തന്റെ അറസ്റ്റെന്ന് PC ജോർജ് പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നിയപ്പോഴൊക്കെ തിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല, തനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്നും PC ജോർജ് വ്യക്തമാക്കി. ത്രിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി യൂറോപ്പിലേക്ക് പുറപ്പെട്ടു. ജർമ്മനി, ഡെൻമാർക്ക്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇന്ത്യ ജർമ്മനി സഹകരണം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ട്വിറ്ററിലൂടെ അറിയിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി വീണ്ടും വിദേശ സന്ദർശനത്തിന് ഒരുങ്ങിയത്. തിങ്കളാഴ്ച ബെർലിനിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ജർമ്മനി ഇന്റർ ഗവൺമെന്റൽ കൺസൾട്ടേഷന്റെ 6th എഡിഷന്റെ ഭാഗമായി ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസുമായി ചർച്ചകൾ നടത്തും. ജർമ്മൻ മന്ത്രിമാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഒരുമിച്ച സാഹചര്യത്തിനിടെയാണ് പ്രധാനമന്ത്രിയുടെ ഈ വർഷത്തെ ആദ്യ വിദേശ സന്ദർശനം. രാജ്യത്തെ വൈദ്യുതി ക്ഷാമത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ്. പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാത്തതിൽ കേന്ദ്രം ആരെയാണ് പഴിചാരാൻ പോകുന്നതെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. ഇതും നെഹ്റുവിന്റെ കുറ്റമാണോ എന്ന് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ പരിഹസിച്ചു. കൽക്കരി, റെയിൽവേ, ഊർജ്ജ മന്ത്രാലയങ്ങളുടെ കഴിവില്ലായ്മയാണെന്ന് കോൺഗ്രസ് നേതാവ് P. ചിദംബരവും വിമർശിച്ചു. സൗബിൻ ഷാഹിറിനെ നായകനാക്കി ജൂതൻ എന്ന ചിത്രത്തിലൂടെ 14 വർഷത്തിന് ശേഷം തന്റെ തിരിച്ചുവരവ് നടത്തുമെന്ന് 2019 ഭദ്രൻ പ്രഖ്യാപിച്ചിരുന്നു. ചിത്രത്തിന് ഇപ്പോൾ ടൈറ്റിലും അഭിനേതാക്കളിലും മാറ്റമുണ്ടാകും. കൂടാതെ ചിത്രം വൈകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഈ വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിച്ച ചിത്രത്തിൽ ഷെയ്ൻ ആണ് ഇപ്പോൾ നായകനാകുന്നത്. ഇന്ദ്രൻസ്, ജോയ് മാത്യു, ഷറഫുദ്ദീൻ എന്നിവരാണ് ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഉറപ്പിച്ച മറ്റു കലാകാരന്മാർ. ചിത്രത്തിനായി ബാക്കിയുള്ള അഭിനേതാക്കളെ നിലനിർത്തിയിട്ടുണ്ടോ എന്ന നിർമ്മാതാക്കൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. മമ്മൂട്ടിയും പാർവതി തിരുവോത്തും ആദ്യമായി ഒന്നിച്ച പുഴു ഉടൻ സോണി ലൈവിലൂടെ സ്ട്രീം ചെയ്യും. സിനിമയുടെ ട്രെയിലർ കൂടെ പുറത്തു വന്നപ്പോൾ വമ്പൻ പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. നവാഗതയായ രത്തിന സംവിധാനം ചെയ്ത സിനിമയാണിത്. മമ്മൂട്ടി ചിത്രം ആദ്യമായാണ് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നത്. May 13 ചിത്രം റിലീസ് ചെയ്യും. ചിത്രത്തിൽ നെടുമുടി വേണു, ഇന്ദ്രൻസ്, മാളവിക മേനോൻ, ആത്മീയ രാജൻ, അപ്പുണ്ണി ശശി എന്നിവരാണ് മറ്റു താരങ്ങൾ. ഉണ്ടയ്ക്ക് ശേഷം ഹർഷാദ് കഥ എഴുതുന്ന ചിത്രമാണ് പുഴു. വൈറസിന് ശേഷം ഷെറഫ് സുഹാസ് കൂട്ടുകെട്ടിൽ ഹർഷാദിനൊപ്പം തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിന് തേനി ഈശ്വർ ഛായാഗ്രഹണം നിർവഹിക്കുന്നു.